നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. CPIM നേതാവ് സൈമൺ ബ്രിട്ടോ അന്തരിച്ചു. മരണം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. വയറിന് അസുഖമായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സക്കായി എത്തുകയും അവിടെ വെച്ച് മരണം സംഭവിക്കുകയുമായിരുന്നു. SFI മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരിക്കെ 1983 കാലത്ത് കുത്തേറ്റ് അരക്ക് താഴെ തളർന്നതിനെ തുടർന്ന് വീൽചെയറിലായിരുന്നു പിന്നീടുള്ള ജീവിതം. 2006-2011 കാലഘട്ടത്തിൽ കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു. സമീപകാലത്ത് അദ്ദേഹം നിരവധി യാത്രകൾ നടത്തി, ഒട്ടേറെ പുസ്തകങ്ങളുടെ രചനയിലായിരുന്നു. ഇപ്പോഴും തൃശ്ശൂരിൽ പുസ്തക രചനയെ തുടർന്ന് രചനയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം തൃശ്ശൂരിൽ എത്തിയത്. CR നീലകണ്ഠൻ, A. സജീവൻ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് സുരേഷ് ബാബു തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ. ലബി സജീന്ദ്രൻ ആദ്യം കൊച്ചിയിൽ നിന്നും. ലബി സജീന്ദ്രൻ, വളരെ ആകസ്മികമായി, ഒട്ടും പ്രതീക്ഷിക്കാത്ത മരണമാണ് സൈമൺ ബ്രിട്ടോയുടേത്. സൈമൺ ബ്രിട്ടോയുടെ മൃതദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? എന്തായിരുന്നു അദ്ദേഹത്തിന് മരണ കാരണമായ അസുഖം? നികേഷ്, തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. കൊച്ചിയിലേക്ക് കൊണ്ടുവരും, പിന്നീടുള്ള സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ളവ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും തികച്ചും ആകസ്മികം തന്നെയായിരുന്നു 64 വയസ്സുള്ള സൈമൺ ബ്രിട്ടോയുടെ നിര്യാണം. ഹൃദയ സംബന്ധമായ അസ്വാസ്ഥ്യം ഉണ്ടായി. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ക്യാമ്പസ് അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയായ അദ്ദേഹം ദീർഘകാലമായി കുത്തേറ്റ് അദ്ദേഹം പിടഞ്ഞു വീണ കാലം മുതൽ 3 പതിറ്റാണ്ടോളം അദ്ദേഹം വീൽചെയറിലായിരുന്നു പൊതുപ്രവർത്തനം നടത്തിയിരുന്നത്. ആക്രമണത്തിൽ പരിക്കേറ്റ് അരയ്ക്ക് താഴെ തളർന്നെങ്കിലും പൊതുരംഗത്തും സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തും അദ്ദേഹം എന്നും സജീവ സാന്നിധ്യമായിരുന്നു. കൊലപാതക രാഷ്ട്രീയത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിരുന്നു സൈമൺ ബ്രിട്ടോ. 1983 ഒക്ടോബർ 14 നട്ടെല്ല്, കരൾ, ഹൃദയം, ശ്വാസകോശം എന്നിവിടങ്ങളിലെല്ലാം കുത്തേറ്റ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ബ്രിട്ടോ പിടഞ്ഞു വീണത്. അന്ന് SFI സംസ്ഥാന വൈസ് പ്രസിഡന്റും ലോ കോളേജ് വിദ്യാർത്ഥിയുമായിരുന്നു സൈമൺ ബ്രിട്ടോ. മഹാരാജാസ് കോളേജിലെ SFI KSU സംഘടനത്തിൽ പരിക്കേറ്റ SFIക്കാരെ സന്ദർശിക്കാൻ ജനറൽ ആശുപത്രിയിൽ എത്തിയപ്പോഴായിരുന്നു സൈമൺ ബ്രിട്ടോയ്ക്ക് ആക്രമണം നേരിട്ടത്. ഏതായാലും അതിനുശേഷവും തുടർന്ന് ഇങ്ങോട്ട് വീൽചെയറിൽ ജീവിതം നയിച്ച സൈമൺ ബ്രിട്ടോ എന്നും ഏറ്റവും സജീവമായ ഇടപെടലാണ് എല്ലാ വിഷയങ്ങളും അദ്ദേഹം നടത്തിയിരുന്നത്. ഏറ്റവും ഒടുവിൽ അഭിമന്യുവിന്റെ മരണത്തിൽ പോലും ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരായിരുന്നു സൈമൺ ബ്രിട്ടോയുടേത്. സൈമൺ ബ്രിട്ടോ ഏറ്റവും ആത്മബന്ധം പുലർത്തിയിരുന്നത് അഭിമന്യു ഏറ്റവും ആത്മബന്ധം പുലർത്തിയിരുന്ന രാഷ്ട്രീയ ഗുരു കൂടിയായിരുന്നു സൈമൺ ബ്രിട്ടോ. അങ്ങനെ ഈ വീൽചെയറിൽ ജീവിതം നയിക്കുമ്പോഴും എല്ലാ രംഗത്തും ഏറ്റവും ഒടുവിൽ പോലും സജീവം തന്നെയായിരുന്നു സൈമൺ ബ്രിട്ടോ. ലേബി സജീന്ദ്രനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നത്. ലേബി, കൂടുതൽ വിവരങ്ങൾക്കായി ഞാൻ ലേബിയെ ഒരിക്കൽ കൂടി വിളിക്കാം. മൃതദേഹം എപ്പോഴാണ് സംസ്കരിക്കുക, എറണാകുളത്തേക്ക് എപ്പോൾ കൊണ്ടുവരും തുടങ്ങിയ വിവരങ്ങൾ അറിയുന്നതിനായി ആദ്യം ശ്രീ CR നീലകണ്ഠൻ, താങ്കളുടെ ഏതാണ്ട് സമകാലികനാണെന്ന് തോന്നുന്നു അല്ലേ സൈമൺ ബ്രിട്ടോ? എങ്ങനെയാണ് സൈമൺ ബ്രിട്ടോയുടെ വിദ്യാർത്ഥി ജീവിതത്തെ ഒരുപക്ഷെ കേരളത്തിന് തന്നെ ഓർത്തുവെക്കാവുന്ന ഒരു എപ്പിസോഡായി സൈമൺ ബ്രിട്ടോ മാറുന്നത്? എനിക്കൊരു 43 വർഷത്തെ അടുത്ത പരിചയമുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് ആ കാലഘട്ടത്തിൽ SFI രംഗത്ത് വന്ന ഒരാളാണ് ഞാൻ. ഏതാണ്ട് അതിന് തൊട്ട് മുമ്പ് അതിനടുത്ത് തന്നെയാണ് ബ്രിട്ടോയും വന്നത്. അതിനുശേഷം SFIയുടെ സംസ്ഥാന തല സമിതികളിൽ അടക്കം ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടുണ്ട് വളരെ കാലം. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വായനയും അദ്ദേഹത്തിൻ്റെ ഒരു അറിവും നിരന്തരം അദ്ദേഹവുമായി ചർച്ച ചെയ്യാനും സംവാദം നടത്താനും വാശി പിടിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന് നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുമ്പോഴും, അതിനുശേഷം നേരത്തെ ഇവിടെ പലരും ലബി അടക്കം പറഞ്ഞതുപോലെ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ വീഴ്ച സംഭവിച്ചിട്ടും തൻ്റെ വിശ്വാസത്തിൻ്റെ തൻ്റെ മാനസികമായ ഉറപ്പിൻ്റെ ബലത്തിൽ ഹിമാലയത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ ഫിസിക്കലായി മാത്രമല്ല മാനസികമായും കയറിയ അപൂർവമായ വ്യക്തിത്വമാണ്, അപൂർവം. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥൈര്യമുണ്ടല്ലോ, അത് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും അദ്ദേഹം SFI സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് ഈ കുത്തു കിട്ടുന്നത്. അതിന് മുമ്പുള്ള കാലത്തും ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് യഥാർത്ഥത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മാരകമായ ഇരയായി രക്തസാക്ഷിയായി നിന്നുകൊണ്ട് ബാക്കി ആരാണെങ്കിലും തളർന്നു പോകുമായിരുന്ന അവസ്ഥയിൽ അതിനെ അതിജീവിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാങ്കുളത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വീട്ടിൽ
അദ്ദേഹം ഒരു താമസ സ്ഥലമുണ്ട്, അദ്ദേഹത്തിന് അവിടെ തൊട്ടടുത്ത് ഒരു ജനങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്, നീലകണ്ഠൻ ഒന്ന് വരണം എന്ന് പറഞ്ഞ് ഞാനും അദ്ദേഹം പങ്കെടുത്തൊരു യോഗമുണ്ട്. അവിടെ കർഷകരുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്, ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ടൊരു തർക്കമാണ്. ഇപ്പോൾ അത് പരിഹരിച്ചു എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അത് നമുക്ക് ഏതാണ്ട് പരിഹാരമായി. ഞാൻ പറഞ്ഞത് ഇപ്പോഴും അതിസൂക്ഷ്മമായ വിഷയങ്ങളിൽ ഇടപെടുന്നു, അദ്ദേഹം വളരെ വ്യക്തമായി സംസാരിക്കും, ഞങ്ങൾ തമ്മിൽ ചില കാര്യങ്ങളിൽ വളരെ വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ അതൊന്നും ആ സൗഹൃദ ബന്ധത്തിന് ഒരിക്കലും ഉടവുണ്ടായിട്ടില്ല. കൃത്യമായ നിലപാട് അദ്ദേഹത്തിനുണ്ട്, ആരെ വിമർശിക്കണം എന്ന് വിമർശിക്കണം എന്നൊരു അഭിമന്യുവിൻ്റെ ദാരുണമായ അന്ത്യത്തിന് ശേഷവും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ആ വിഷയം സംസാരിച്ചിട്ടുണ്ട്, നമ്മളെല്ലാം കേട്ടതാണ് പറഞ്ഞതാണ്. മാത്രമല്ല കടുകിട വ്യത്യാസമില്ലാതെ ഉറച്ച രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് എല്ലാ വെല്ലുവിളികളെയും നേരിട്ട അത് നോക്കൊക്കെ ഒരുപക്ഷെ ആർക്കും മാതൃകയാണ്, അക്രമ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളുകൾക്ക് ഒരു ഭീഷണിയുമാണ്. തുടരുക ജസ്റ്റിസ് വി കെ മോഹനൻ. ജസ്റ്റിസ് വി കെ മോഹനൻ, താങ്കൾ സൈമൺ ബ്രിട്ടോയെ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്? ഒരിക്കൽ കൂടി ശ്രീ സി ആർ നീലകണ്ഠൻ, ആ കാലഘട്ടം താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ഒരു വിദ്യാർത്ഥി സംഘർഷത്തിനിടെ പുറകിൽ നിന്ന് കുത്തുക എന്ന് പറയുമ്പോൾ എന്താണ് ആ ശരിയാണ്, വിദ്യാർത്ഥി രാഷ്ട്രീയം ഏറ്റവും സജീവമായ കാലഘട്ടമാണ് 1980s തുടക്കം എന്ന് പറയുന്നത്. ഇത് 83 കേശു വളരെ സജീവമായി നിൽക്കുന്ന കാലം, SFI ഉയർന്നു വരുന്ന കാലഘട്ടം. അല്ല, പക്ഷെ മഹാരാജാസിലൊക്കെ SFI അന്ന് തന്നെ വളരെ ശക്തമാണ്, ലോ കോളേജിലും ഒരു പരിധിവരെ SFI ശക്തമാണ്. പക്ഷേ 77, 78, 79 ആകുമ്പോഴേക്കും കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ, ഇപ്പോൾ സുരേഷ് കുറുപ്പിനെ പോലെ ഒരാൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനാവുന്നത് 78 എന്നാണ് എൻ്റെ ഓർമ്മ, 77, 78 അതിനുശേഷം മറ്റ് യൂണിവേഴ്സിറ്റികൾ പിടിക്കുന്നു. കോളേജുകളിൽ ഈ SFIയുടെ ആധിപത്യം ഏറ്റവും വളരുന്ന, നേരത്തെ പറഞ്ഞതുപോലെ രാജം കേസിന് ശേഷം വളർന്ന വലിയ ഗ്രാഫ് നിൽക്കുന്ന സമയത്താണ് KSU സംബന്ധിച്ചിടത്തോളം ഇവരെ അടിക്കുകയല്ലാതെ വഴിയില്ല എന്ന തീർക്കുകയല്ലാതെ വഴിയില്ല. SFI എന്ന് രാഷ്ട്രീയമായി ശക്തമായി വളരുന്ന ഒരു കാലമാണ്, കാരണം ക്യാമ്പസുകൾക്കുള്ളിൽ നമ്മൾ പറഞ്ഞ റെഡ് ക്യാമ്പസ് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ, ചുവന്ന പുഷ്പങ്ങൾ, ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഭാഗമായ ഒരാളായതുകൊണ്ട് പറയുകയാണ്, വലിയ സംവാദങ്ങൾ നടത്താൻ കഴിഞ്ഞു. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആക്രമണം നടക്കുന്നത് ജനറൽ ആശുപത്രിയിൽ വെച്ചാണ്, കോളേജിൽ വെച്ചല്ല. ജനറൽ ആശുപത്രിയിൽ SFI സഖാക്കളെ കാണാൻ, മഹാരാജാസിലെ സഖാക്കളെ കാണാൻ പോകുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ആക്രമണം നടത്തുന്നത്. ഇത് മറ്റൊരാൾക്കുള്ള കുത്തായിരുന്നു യഥാർത്ഥത്തിൽ. അതും അങ്ങനെയും ഉണ്ട്, അങ്ങനെയും ഒരു കഥയുണ്ട്. എന്തായാലും ആ അർത്ഥത്തിൽ അത് ഏറ്റുവാങ്ങിയത് മറ്റാരാണെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത്തരത്തിൽ പ്രതികരിച്ച് തിരിച്ച് അതിനോടുള്ള ആ മരണത്തിൻ്റെ അവസാന നിമിഷം വരെ ആ പ്രതിരോധിക്കുന്ന ആ ഒരു ശക്തിയുണ്ടല്ലോ, അത് വളരെ അപൂർവം പേർക്കുള്ളതാണ്. ആ ശക്തി അന്ന് മുതൽ ഈ പറയുന്ന കാലഘട്ടം മുതൽ ബ്രിട്ടോയിൽ ദൃശ്യമാണ് എന്നതാണ് പ്രധാനം. ചെറിയൊരു കാര്യമല്ല ആ മനുഷ്യൻ, മാനുഷികമായ ഒരു ബന്ധം അതടക്കം നമ്മളിതിൽ ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ശരി, ജസ്റ്റിസ് വി കെ ജോസഫ്, ജസ്റ്റിസ് വി കെ ജോസഫ് ക്ഷമിക്കണം, ജസ്റ്റിസ് വി കെ മോഹനൻ, ജസ്റ്റിസ് വി കെ മോഹനൻ അങ്ങ് എങ്ങനെ സ്മരിക്കുന്നു സൈമൺ ബ്രിട്ടോയെ? വിദ്യാർത്ഥി സംഘടന പ്രവർത്തനത്തിലേക്ക് തുടങ്ങിയ ബന്ധമാണ്. ബ്രിട്ടോയും ഞാനും പ്രധാനമായിട്ടും SFI ജില്ലാ കമ്മിറ്റിയിലെ ഭാഗഭാഗികളായിട്ടുള്ള പ്രവർത്തന സമയത്ത് ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലും വലിയ ബന്ധം ഉണ്ടായിരുന്നു. ഈ ബ്രിട്ടോയ്ക്ക് തൊട്ട് ഏറ്റവും അവസരത്തില് ഞാൻ എന്തിന്റെ പഠിത്തം പൂർത്തിയാക്കി പ്രാക്ടീസ് ചെയ്തിരുന്ന അവസരത്തിലാണ് ഈ പ്രശ്നമുണ്ടായത്. ആ സമയത്ത് എന്നെ നിർബന്ധിച്ചിട്ട് ബ്രിട്ടനെ കൊണ്ട് ഈ സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും ലീവ് എടുത്തിട്ട് LLB പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിർബന്ധിച്ച് പുറത്തുള്ള സമയമായിരുന്നു. പരീക്ഷയുടെ എന്തോ കാര്യമായി തിരക്കാരുമായി ലോ കോളേജിൽ വന്ന ബ്രിട്ടോ ഈ മഹാരാജ് കോളേജില് സംഘർഷവുമായി ബന്ധപ്പെട്ട് സംഘടനയുടെ പ്രവർത്തകര് ജനറൽ ആശുപത്രിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് കാണാനാണ് ബ്രിട്ടോ പോയത്. അന്ന് ഞാൻ വന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു, ഞാനും അതുപോലെ തന്നെ കോടതിയിൽ നിന്ന് അന്ന് പിന്നെ എന്റെ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം അന്ന് മൂവാറ്റുപുഴയ്ക്ക് വീട്ടിൽ പോകുവാൻ ഞാൻ ഹോസ്റ്റലിലേക്ക് വന്നിരുന്നു. ആ സമയത്ത് ഞാൻ LLM പഠിക്കുന്ന അവസരം കൂടിയായിരുന്നു.
ഇപ്പൊ കോടതിയിൽ നിന്ന് വന്ന് ഹോസ്റ്റലിൽ കയറിയ അവസരത്തിൽ ആണ് പറഞ്ഞത്, നാരായണ കോളേജിൽ സംഘർഷം ഉണ്ടായിട്ട് കുറെ കുട്ടികളെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞ് ഞാനും ആ കുട്ടികളെ കാണാൻ വേണ്ടി പോയി. പക്ഷെ അന്ന് ഈ കൊളംബോ ദൃശ്യത്തിലുള്ള പിന്നെ ഹോസ്പിറ്റലിന്റെ പുറവശത്തെ ഭാഗത്തിൽ കൂടി ഹോസ്പിറ്റലിന്റെ അകത്തേക്കാണ്. അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ പുറയിലുള്ള റോഡിൽ നിന്ന് കൊളംബോട്ടിലേക്ക് ജസ്റ്റിസ് വി കെ മോഹൻ ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ സമകാലികനായിരുന്നു. എങ്ങനെയാണ് സൈമൺ ബ്രിട്ടോയ്ക്ക് കുത്തേറ്റത് എന്ന് വിശദീകരിക്കുകയായിരുന്നു ജസ്റ്റിസ് വി കെ മോഹനൻ. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, സൈമൺ ബ്രിട്ടോയെ അങ്ങ് എങ്ങനെ അനുസ്മരിക്കുന്നു? സൈമൺ ബ്രിട്ടോ ജീവിക്കുന്ന ഒരു സാക്ഷിയായിട്ടാണ് പരിഗണിച്ചു വന്നിരുന്നത്. യേശുവിന്റെ അക്രമരാഷ്ട്രത്തിന് വിധേയമായി കടാരി കുത്തേറ്റ് നാട്ടിൽ തകർന്ന് ഇത്രയും കാലം അദ്ദേഹം രോഗബാധിതനായി കഴിയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ഇത്രയും കാലം മുന്നോട്ട് പോയത് ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ചിന്തകളായിരുന്നു. അദ്ദേഹം ജനങ്ങളുമായി, പ്രത്യേകിച്ച് യുവജനങ്ങളുമായി, വിദ്യാർത്ഥികളുമായി ഇത്തരം പ്രശ്നങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഒരു MLA ആയി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി. CPIM അദ്ദേഹത്തെ നിയമസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി നോമിനേറ്റ് ചെയ്തു. ആ ഘട്ടത്തിൽ വ്യതിരക്തമായ ഒരു പ്രവർത്തന ശൈലി അദ്ദേഹം കാഴ്ചവെച്ചു എന്നത് പ്രത്യേകം സ്മരിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് കിട്ടിയ MLA ഫണ്ട് ജയിലിൽ ലൈബ്രറി ഉണ്ടാക്കുന്നതിന് വേണ്ടി നൽകിക്കൊണ്ട് അദ്ദേഹം ജയിലിലുള്ള തടവുകാരുടെ എല്ലാം തന്നെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം എടുത്തിട്ടുള്ള മുൻകൈ, അദ്ദേഹത്തിന് ഒരു വീക്ഷണമുണ്ട് എന്ന് അറിയിക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രവർത്തനത്തിൽ സ്വീകരിച്ചിരുന്ന പ്രവർത്തന ശൈലി. അദ്ദേഹം ഒരു പുതിയ ചിന്ത എന്നുള്ളവരെയിൽ എപ്പോഴും ജനങ്ങളുമായി വിപ്ലവ വീര്യ കുടിക്കുന്ന പ്രസ്താവനകൾ നൽകുന്നതിനും ജനങ്ങളെ ചിന്തിപ്പിക്കുന്നതിനും അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരുന്നത് സൈമൺ ബ്രിട്ടോയുടെ ഒരു പ്രത്യേകതയായിരുന്നു. വ്യക്തിപരമായി എനിക്ക് വളരെയധികം അടുപ്പമുണ്ടായിരുന്ന ഒരു സഹായമായിരുന്നു. വിദ്യാർത്ഥി നേതാവായിരുന്ന കാലത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ഞാൻ എപ്പോഴും ഓർക്കുന്നതാണ്. ഏറ്റവും നല്ല ഒരു നേതാവായിട്ട് അദ്ദേഹം വളർന്നു വരുമായിരുന്നു. ഇത്തരത്തിലുള്ള അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം അതൊരു യോഗം യോഗത്തിന്റെ എല്ലാ അവശതകളും മാറ്റിവെച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ജീവിതം അറിഞ്ഞുവെച്ചു എന്നതാണ് സൈമൺ ബ്രിട്ടോവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ധീരനായ വിപ്ലവകാരിയുടെ സ്മരണക്കൂമ്പിൽ ഞാൻ രക്തപുഷ്പങ്ങൾ അർപ്പിക്കും. കോടിയേരി ബാലകൃഷ്ണൻ, CPIM സംസ്ഥാന സെക്രട്ടറി. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, വിദ്യാർത്ഥി സംഘടനം ആണ്, വിദ്യാർത്ഥി സംഘടനകളെക്കുറിച്ച് അല്ലെങ്കിൽ പിന്നീട് വിദ്യാർത്ഥി സംഘർഷങ്ങളെക്കുറിച്ചെല്ലാം ചർച്ച നടക്കുമ്പോൾ സൈമൺ ബ്രിട്ടോ ഒരു പ്രതീകമായി നിലകൊണ്ടിരുന്നു. സൈമൺ ബ്രിട്ടോയ്ക്ക് സംഭവിച്ചത് പുതിയ തലമുറയ്ക്ക് സംഭവിക്കാൻ പാടില്ല എന്ന തലത്തിൽ. അതിപ്പോൾ KSU പേരിലാണെങ്കിലും SFI പേരിലാണെങ്കിലും ABUP പേരിലാണെങ്കിലും വ്യത്യസ്ത ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇതിൻ്റെയൊക്കെ തന്നെയും നല്ല വശങ്ങളിലും ചീത്ത വശങ്ങളിലും രണ്ട് സംഘടനകളും ഉണ്ട്. സൈമൺ ബ്രിട്ടോയുടെ കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയാം. 18 വയസ്സ് തികഞ്ഞവർക്ക് പോലും രാഷ്ട്രീയം കോളേജിൽ രാഷ്ട്രീയത്തിൽ കോളേജിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത് ഇത്തരത്തിലുള്ള അനുഭവങ്ങളല്ലേ? ഇത്തരത്തിലുള്ള ഒരുപക്ഷെ ദുരനുഭവങ്ങളല്ലേ? അഡ്വക്കേറ്റ് സുരേഷ് ബാബു, നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അതിതീവ്രമായ അനുശോചനവും രേഖപ്പെടുത്താനാണ് ഞാൻ മുതിരുന്നത്. അദ്ദേഹത്തിന് വൈകി ലഭിച്ച കുടുംബജീവിതവും ആ കുടുംബജീവിതത്തിൽ അദ്ദേഹം ഇട്ടേച്ചു പോകുന്ന അദ്ദേഹത്തിൻ്റെ വിധവയും അദ്ദേഹത്തിൻ്റെ കുട്ടിയും അവരെല്ലാം സുരക്ഷിതമായിരിക്കും ഭാവിയിലും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ശ്രീ സൈമൺ ബ്രിട്ടോ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പിന്നീട് വായനകളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൂടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്തു പകരാൻ പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. വിദ്യാർത്ഥി കാലഘട്ടത്തിലെ പ്രവർത്തനത്തിൻ്റെ സമര വ്യതിരക്തതയെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള ഈ ഒരു പരിക്കനും അത് സംഘടനവുമൊക്കെ അതിൻ്റെ ന്യായവും
അതിൻ്റെ ന്യായീകരണങ്ങളും ഒക്കെ പലതും അപ്പുറവും ഇപ്പുറമൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു ആൾക്കും സംഭവിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള അപകടമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നും, അതുകൊണ്ട് ജീവിത അവസാനം വരെ ഒരു ത്യാഗപൂർണമായ കഷ്ടപ്പാടുള്ള ജീവിതം അദ്ദേഹത്തിന് നയിക്കേണ്ടി വന്നു എന്നുള്ളതും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നതും നമുക്കെല്ലാം മനസ്സിലായിട്ടുള്ളതുമാണ്. ഞാൻ മടങ്ങിയെത്താം. ഇവിടെ ശ്രീ സി ആർ നീലകണ്ഠൻ, ഒരു ഇത്തിരി നാളം എന്നാണ് നമ്മൾ ആ ജീവിതത്തെ കാണുന്നത് അല്ലേ? ഈ സമീപകാലത്തെല്ലാം തന്നെയും എവിടെയോ ഒരു ഒരു നാളം മാത്രമാണ് ബാക്കിയുള്ളത്. ആ നാളത്തിലൂടെ എല്ലാം പുറത്തെടുക്കാൻ കഴിയുന്നു. നേരത്തെ ശ്രീ സുരേഷ് ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ വായന, എഴുത്ത്, യാത്ര, ഏതാണ്ട് 18,000 kilometers കഴിഞ്ഞ 6 months മുമ്പ് അദ്ദേഹം യാത്ര ചെയ്ത കാര്യം താങ്കൾ വിശദീകരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന പ്രതീകം, വിദ്യാർത്ഥി സംഘർഷത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് പ്രതീകത്തിൻ്റെ, ഒരു SFI നേതാവ് അല്ലെങ്കിൽ ഒരു യുവ കമ്മ്യൂണിസ്റ്റ് എങ്ങനെയായിരിക്കണം എന്നെ സംബന്ധിച്ചതിനപ്പുറത്തേക്ക് നമ്മൾ പല കാര്യങ്ങളിലും ദുഃഖം പറയാറുണ്ടല്ലോ, എനിക്കതില്ല, എനിക്കതില്ല എന്ന്. അതിനപ്പുറത്ത് സൈമൺ ബ്രിട്ടോയെ നോക്കിയാൽ ഏതൊരാൾക്കും എന്തുമാകാം എന്ന് നമുക്ക് മനസ്സിലാവും. ഏറ്റവും പ്രധാനം അതാണ്. ഇങ്ങനെ എത്രത്തോളം പോസിറ്റിവിസ്റ്റായൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് ജീവിതത്തിൽ ഇത്ര വെല്ലുവിളി നേരിടുമ്പോഴും അത് പറയുന്നത് പോലും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. പലപ്പോഴും സംസാരിക്കുമ്പോൾ പോലും ആ ഒരു ഭാഷ പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. കാരണം ആ ഉൾക്കരുത്തിൻ്റെ ബലമാണ്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം മുതൽ പറയുന്നത്, വേറൊരാൾക്കാണെങ്കിലും ഇങ്ങനെ ഒരു ഇങ്ങനെ ഇപ്പം നാളെന്നൊന്നും പറഞ്ഞാൽ പോരാ, അത് ശരിക്കും അഗ്നി ഗുണ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് പറയുന്ന പോലെ രൗദ്രത്തിലൊക്കെ ഒരു അഗ്നി തന്നെയാണ്. ആ അഗ്നി അത് എങ്ങനെയാണ് ജ്വലിപ്പിച്ച് നിർത്തിയത്? ആ ജ്വലിപ്പിച്ച് നിർത്തിയതിൽ രാഷ്ട്രീയമുണ്ട്. അതിനേക്കാൾ ഉപരി ഞാൻ കാണുന്നത് ഒരു മനുഷ്യത്വമുണ്ട്. ഒരു വലിയ മനുഷ്യനാണ് ബ്രിട്ടോ. ആ മനുഷ്യത്വം, അതിൻ്റെ സ്നേഹം, സൗഹൃദം. ഇപ്പോൾ ബ്രിട്ടോയ്ക്ക് ജീവിതത്തിൽ ഒരിക്കൽ പരിചയപ്പെട്ട എല്ലാവരും സുഹൃത്തുക്കളാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവരോടും സൗഹൃദമുണ്ട്, കൃത്യമായി നിലപാടുമുണ്ട്, പക്ഷേ ആ സൗഹൃദമുണ്ട്, ആ സ്നേഹം, ആ ബന്ധം, അതൊക്കെയാണ് നമ്മളെപ്പോഴും ബ്രിട്ടോയെ എന്താ പറയുക, ഒന്നിച്ച് പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെപ്പോഴും വേദനിപ്പിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വേർപാടുണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് തന്നെ അദ്ദേഹത്തെ കാണുമ്പോൾ ഇതൊന്നും നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. പക്ഷേ എന്തായാലും വലിയ ദുഃഖം, ചെറിയ ദുഃഖം എന്നൊന്നും പറഞ്ഞാൽ പോരാ, വലിയ ദുഃഖം. വളരെ അടുത്തൊരു സുഹൃത്ത്, വളരെ അടുത്തൊരു സഖാവ്, നമുക്കൊരു മനുഷ്യൻ നഷ്ടപ്പെട്ടു എന്നത്, അത് കുടുംബത്തെ എൻ്റെ കുടുംബത്തിലൊക്കെ തന്നെ അടുപ്പമുള്ള ഒരാളാണ്. ആ അടുപ്പം വീട്ടിൽ വന്നാൽ, ഇവിടെ എപ്പോൾ വന്നാലും വീട്ടിൽ വരും. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അവിടെയാണ് ബ്രിട്ടോനെ നമ്മൾ കാണേണ്ടത്. എനിക്ക് നീലകണ്ഠൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ നീലകണ്ഠൻ്റെ വീട്ടിൽ വന്നിരിക്കും. ഞാൻ അങ്ങോട്ട് പോയോ എന്നുള്ളതല്ല, അദ്ദേഹത്തിന് അതിന് കഴിയും. ഹിമാലയത്തിൽ പോകാമെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിൽ പോകുന്ന ഒരു പ്രശ്നമല്ലല്ലോ. അത്രയും മനസ്സുകൊണ്ടും, അതാ ഞാൻ പറഞ്ഞത്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു ഹിമാലയ തുല്യനായ ഒരു മനുഷ്യനായിരുന്നു. ശരി, ഞാൻ മടങ്ങിയെത്താം. സജീവൻ, നോക്കൂ, ഇപ്പോൾ ശ്രീ സി ആർ നീലകണ്ഠൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അപ്രായോഗികം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നേരത്തെ 18,000 kilometers സഞ്ചരിച്ചുകൊണ്ട്, അതും അംബാസഡർ കാറിൽ യൂറിൻ ബാഗുമായി ആണ് അദ്ദേഹം സഞ്ചരിച്ചത് എന്നാണ് നമുക്ക് പിന്നീടുള്ള വായനകളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യൂറിൻ ബാഗ് മാത്രമല്ല, വീൽ ചെയർ, ഒപ്പം പഴയ അംബാസഡർ കാർ, 18,000 kilometers, 338 days, 18 states തുടങ്ങി. അതിനകത്ത് നമുക്ക് കിടക്ക, വാക്കർ, ഭക്ഷണം, വെള്ളം ഇതെല്ലാം കരുതണം. കാരണം എല്ലായിടത്തു പോയി എല്ലാ ഭക്ഷണവും കഴിക്കാൻ കഴിയില്ല, എല്ലായിടത്തു പോയി എല്ലാ വെള്ളവും കുടിക്കാനാകില്ല. ഒരു ഘട്ടത്തിൽ ഇന്ത്യ വിഷനിൽ അദ്ദേഹം ഈ വാർത്താ ചർച്ചകൾ തുടങ്ങിയ കാലഘട്ടത്തിൽ ഞങ്ങൾ സൈമൺ ബ്രിട്ടോയെ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചു. അന്ന് ഇന്ത്യ വിഷൻ്റെ ഓഫീസ് 6th floor ശ്രീ സി ആർ നീലകണ്ഠൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ആറാം നിലയിലായിരുന്നു ഞങ്ങൾ ക്ഷണിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു പരിമിതിയുണ്ട്, ലിഫ്റ്റുണ്ട്, പക്ഷേ എങ്കിൽ പോലും വാശിയായിരുന്നു. ആ വളരെ നേരത്തെ അദ്ദേഹം എത്തുന്നു, വീൽ ചെയറിൽ നിന്ന് കിടന്ന് ഒരു ഇതിലേക്ക് എത്തുന്നു, ആ കിടന്ന് എടുത്ത് പൊക്കി കൊണ്ടുപോകുന്നു. എന്നിട്ട് അദ്ദേഹം സ്റ്റുഡിയോയിലിരുന്ന് ചർച്ച നടത്തി. അതുതന്നെയാണ് നമ്മൾ ഈ 18,000 kilometers കാണുന്നത്. എനിക്ക് ഭാരത പര്യടനം നടത്തണമെന്ന്, ഹിമാലയത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ അദ്ദേഹം ഇന്ന് ഒരു സാധാരണ പൂർണ്ണകായ മനുഷ്യന് സാധിക്കാത്ത കാര്യം ഈ വീൽ ചെയറിലുള്ള മനുഷ്യൻ സാധിച്ചു എന്നുള്ളതാണ്. അതാണ് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മരണത്തിനപ്പുറത്തേക്ക് ഈ മണിക്കൂറിൽ നമ്മളെ വാർത്താ പ്രാധാന്യമുള്ളതാക്കുന്നത്, ഈ ടോപ്പിക്കിനെ വാർത്താ പ്രാധാന്യമുള്ള. സജീവൻ അറിയുന്ന ബ്രിട്ടോ എങ്ങനെയായിരുന്നു? ബ്രിട്ടോ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ സാധാരണ ഒരു മനുഷ്യന് എങ്ങനെയൊക്കെ
ജീവിതം പ്രതിസന്ധിയിലാവുമ്പോൾ വല്ലാതെ തളർന്നു പോകുന്നൊരവസ്ഥയുണ്ടല്ലോ, അതൊന്നും നേരിടാതെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ പറയുകയല്ല, നേരത്തെ സി ആർ പറഞ്ഞ പോലെ അത് പറയുന്നതിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ, എനിക്ക് എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും സ്വതന്ത്രമാണ് സജീവമാണ് എന്ന് അദ്ദേഹത്തിന് ഓരോ നിമിഷത്തിൽ അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും അദ്ദേഹം പ്രസംഗിക്കുമ്പോഴാണെങ്കിലും അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴാണെങ്കിലും അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങളിലും എല്ലാ എന്തെല്ലാം സംഭവങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നുണ്ടോ അപ്പോഴൊക്കെ പൂർണ്ണമായിട്ടും ഞാൻ ഇതാ സജീവമാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞ പോലെ ഏറ്റവും എടുക്കുന്ന നടത്ത ഈ യാത്ര പോലും നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ 83 ഒരു സംഭവം അത് തൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലും തൻ്റെ ജീവിതത്തിൽ ഏശിയിട്ടില്ല. ഞാനിപ്പോഴും പൂർണ്ണമായിട്ടും ആരോഗ്യവാനാണ്, ഞാൻ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും സജീവമായിട്ടുള്ള മനുഷ്യനാണ് എന്ന് ബ്രിട്ടോ ഓരോ നിമിഷവും നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ മടങ്ങിയെത്താം സജീവനിലേക്ക്. ജി സുധാകരൻ നമ്മോടൊപ്പം ഉണ്ട്. ജി സുധാകരൻ, സൈമൺ ബ്രിട്ടോയെ അങ്ങ് എങ്ങനെ സ്മരിക്കുന്നു? ജി സുധാകരൻ, സൈമൺ ബ്രിട്ടോയെ എങ്ങനെ സ്മരിക്കുന്നു താങ്കൾ? ജി സുധാകരൻ കേൾക്കാമെങ്കിൽ, സൈമൺ ബ്രിട്ടോയെ എങ്ങനെ സ്മരിക്കുന്നു താങ്കൾ? റൈറ്റ്, ജി സുധാകരനിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിയെത്താം. ശ്രീ സജീവൻ, താങ്കൾ പറഞ്ഞു വരികയായിരുന്നു അപ്രായോഗികമായ ഒന്നില്ല സൈമൺ ബ്രിട്ടോയെ സംബന്ധിച്ചിടത്തോളം എന്ന്. മാത്രമല്ല, കുത്തേറ്റ് അദ്ദേഹം ഏതാണ്ട് മരണാസന്നനായി കിടക്കുമ്പോൾ പോലും കുത്തിയ ആളോട് തനിക്ക് പരാതിയില്ല എന്ന് പറയും. ഇപ്പോഴും കുത്തിയ ആൾ പൊതു സമൂഹത്തിന് മുന്നിലൊരു ക്രിമിനലായി ഇരിക്കാതിരിക്കാൻ വേണ്ടി പോലും കരുതലെടുത്ത ആളായിരുന്നു സൈമൺ ബ്രിട്ടോ റോഡ്രിഗസ്. പറഞ്ഞോളൂ. തീർച്ചയായിട്ടും അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പകയില്ല, ആരോടും പകയില്ലാതെ, പക്ഷെ അതേ സമയത്ത് തൻ്റെ നിലപാടുകൾ ശക്തമായിട്ട് നിന്നുകൊണ്ട്, വേണമെങ്കിൽ പല ആളും ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ രാഷ്ട്രീയത്തിൽ പല തരത്തിൽ പ്രതിബന്ധങ്ങളോ തിരിച്ചടികളോ ഇതേപോലുള്ള പ്രശ്നങ്ങളോ ഒക്കെ നേരിട്ടുള്ള ആളുകൾ അത് വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ ശ്രമിക്കുക. ബ്രിട്ടോ അങ്ങനെയല്ല. ബ്രിട്ടോ വളരെ പൂർണ്ണമായിട്ടും തനിക്ക് അന്ന് സംഭവിച്ച 83 സംഭവിച്ച ഒരു കാര്യം തൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ ഒരു പ്രശ്നമായിട്ടേ ഇല്ല എന്നതിൽ അദ്ദേഹം, അതുമാത്രമല്ല അതുപയോഗിച്ചുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വല്ല നേട്ടം ഉണ്ടാക്കുക, ഒരു ഭിക്ഷാന്തേഹിയായിട്ട് മാറാൻ ശ്രമിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എഴുത്തും വായനയും അദ്ദേഹം ആ രീതിയിലാണ് രാഷ്ട്രീയത്തിൻ്റെ ഓരോ മേഖലയിൽ അദ്ദേഹം. ജി സുധാകരൻ, മിനിസ്റ്റർ ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ ജി സുധാകരൻ എങ്ങനെ സ്മരിക്കുന്നു സൈമൺ ബ്രിട്ടോയെ? സൈമൺ ബ്രിട്ടോയെ ഇദ്ദേഹത്തെ ജീവിതകാലം മുതൽ തന്നെ അറിയാം, പതിറ്റാണ്ടുകളായിട്ട് അറിയാം. മലയാളി തീവ്രതയോടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് അദ്ദേഹം. പക്ഷെ ബൗദ്ധികതയിലും മാനവികതയിലും അതുപോലെ തന്നെ വിപ്ലവത്തോടുള്ള പ്രതിബദ്ധതയിലും അദ്ദേഹം ഒരു അസാമാന്യ വ്യക്തിത്വം തന്നെയായിരുന്നു. ഈ കാലത്ത് വന്നൊരു കുട്ടിവേഴ്ചക്ക് അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. സൈമൺ ബ്രിട്ടോയ്ക്ക് തുല്യമായി സൈമൺ ബ്രിട്ടോ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പായിട്ട് വലിയ തരത്തിലുള്ള ഒരു ആസ്കാരമാണ്. അപ്രതീക്ഷിതമായ അദ്ദേഹത്തിന്റെ മരണം ഞാനടക്കമുള്ള അദ്ദേഹത്തെ അറിയാവുന്ന കേരളീയ സമൂഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. അതായത് മരണം നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായ ഒരു പ്രതിഭാസമായതുകൊണ്ട് അതേപ്പറ്റി നമുക്ക് മറ്റൊന്നും പറയാൻ കഴിയില്ല. സൈമൺ ബ്രിട്ടോ മലയാളികളുടെ സാമൂഹിക ചരിത്രത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഞങ്ങളുടെ അകാല നിര്യാണത്തിൽ ഞാൻ അകാലമായ ശോചന നടത്തുക. ആ കാലഘട്ടത്തെ രാഷ്ട്രീയം ഒന്ന് അനുസ്മരിക്കാമോ ശ്രീ ജി സുധാകരൻ? ശ്രീ ജി സുധാകരൻ കേൾക്കാമെങ്കിൽ, ആ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം ഒന്ന് അനുസ്മരിക്കാമോ അങ്ങേക്ക്? ആ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം ഒന്ന് അനുസ്മരിക്കാമോ? 83 ഒക്ടോബർ 14 സൈമൺ ബ്രിട്ടോ കുത്തേറ്റ് വീഴുന്നത്. ആ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം ഒന്ന് അനുസ്മരിക്കാമോ?
കലാലയങ്ങളിൽ പൈലസ്റ്റോടെ അടക്കം തുടർന്ന് പ്രദർശനത്തിന്റെ അതിജീവമായ മുന്നേറ്റം നടത്തുന്ന കാലമാണ് പ്രവർത്തകരൊക്കെ ഞങ്ങളുടെയൊക്കെ സഭയുടെ രൂപീകരണത്തിൽ പങ്കെടുത്താളാണ്. ഞാൻ ആദ്യത്തെ സ്ഥാപക അംഗങ്ങളുടെ ആളാണ്. ആദ്യത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ എന്റെ കാലത്തെ പറ്റി സഭയിൽ പറയാൻ കഴിയും. ആ കാലം മുതൽ ഇങ്ങോട്ട് സഭയിൽ പ്രവർത്തകരുടെ പ്രതിബദ്ധതയുള്ളവരാണ്. സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന നിഷ്കളങ്കരും ധീരത ധൈര്യമുള്ളവരും പ്രതിഭാശാലികളുമായ വിദ്യാർത്ഥികളായിരുന്നു സഭയെ നയിച്ചത്. ആ കൂട്ടത്തിലുള്ള അതിന്റെ പ്രതിഭാശാലിയായിരുന്നു കേരളം വിട്ടു. അന്നത്തെ രാഷ്ട്രീയത്തിന്റെ മുൻപന്തി കലാരംഗത്തെ മുൻപന്തി ഇറങ്ങുന്ന പോരാളികളുടെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന്റെ യാത്രകളെ ഏറ്റത്. പിന്നെ അദ്ദേഹം ഒരു ജീവിതത്തിന്റെ പൊട്ടൻഷ്യലാണ് കണ്ടത്. അദ്ദേഹം പരിക്കേറ്റ് പിന്നെ ഒരു പരിപ്പുകൊണ്ട് ഭേദമായി അദ്ദേഹം തന്നെ മൂവ് ചെയ്യാൻ പ്രയാസമുള്ള സമയത്ത് പ്രത്യേകതരം യന്ത്രങ്ങളുടെ സഹായത്തോടെ വർക്ക്ഷോപ്പിൽ അദ്ദേഹം ഈ ശരീരത്തിന്റെ ചലനത്തിന് വേണ്ടി വ്യായാമം ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ ഒന്നരാമത്തെ തവണ ഞാൻ കാണുകയുണ്ട്. ഞങ്ങൾ ജീവിതം നിലനിർത്താൻ ട്രൈറ്റ് ചെയ്ത് പോരാടിയാണ് അദ്ദേഹം ജീവിതം നിലനിർത്തി. എല്ലാവരും പോരാടി കഴിഞ്ഞു. ക്ഷീണിക്കാത്ത മനസ്സും മനുഷ്യനാണ് അദ്ദേഹത്തെ അസാമാന്യമായി പ്രതിജ്ഞയായിരുന്നു. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം സംഭാവന ചെയ്ത അതിന്റെ പ്രതിഭാശാലിയായ ഒരു വ്യക്തിയായിരുന്നു സുധാകരൻ. പൊതുമരാമത്ത് മന്ത്രിയാണ് സൈമൺ ബ്രിട്ടോ അനുസ്മരിച്ചത്. ശ്രീ സി ആർ നീലകണ്ഠൻ, ഒരുപക്ഷെ എസ് എഫ് ഐ മുഖമായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അല്ലെ? ഇപ്പൊ സംസാരിച്ച ജി സുധാകരന്റെ സഹോദരൻ പോലും രക്തസാക്ഷിയാണ്. അങ്ങനെ രക്തസാക്ഷികളായവർ, ജീവൻ ഒരരിക് മാത്രം ബാക്കിയായവർ, അങ്ങനെ നിരവധി പേരിപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഓർക്കുന്നവരും ഓർക്കാത്തവരും ഒക്കെയായി. അപ്പോൾ ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടുതൽ വലിയ വളർച്ചയ്ക്കും വ്യത്യസ്ത മേഖലകളിലേക്ക് കടന്നു കയറുന്നതിനും തങ്ങൾ എന്താണ് ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്? ഇപ്പോൾ നാളെ നവോത്ഥാന മതിൽ സംഘടിപ്പിക്കുകയാണല്ലോ, വനിതാ മതിൽ സംഘടിപ്പിക്കുക. എന്താണ് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന നയം എന്ന് വിദ്യാർത്ഥികളിലൂടെ പ്രസരിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു. എസ് എഫ് ഐയുടെ റോൾ ആ നിലയിൽ വലിയ നിലയിലായിരുന്നു. പ്രത്യേകിച്ച് സൈമൺ ബ്രിട്ടോയെ പോലുള്ള, ജി സുധാകരനെ പോലുള്ള നേതാക്കന്മാർ. തീർച്ചയായിട്ടും അന്ന് എനിക്ക് തോന്നിയത്, ഞാനിപ്പോഴുള്ള കുട്ടികളെ ഒന്നും വിമർശിക്കുകയെന്ന് വിചാരിക്കരുത് അവർ, പക്ഷേ വളരെ വിശാലമായ വായനയും ക്യാമ്പസുകളിൽ അത്തരം വിഷയങ്ങളുടെ വളരെ ഗാഢമായ ചർച്ചയും, നമ്മൾ രാഷ്ട്രീയ എതിരാളികളെ കൃത്യമായും ചർച്ചയിലൂടെ ആശയങ്ങളിലൂടെ പരാജയപ്പെടുത്താൻ, അവിടെയാണ് ബ്രിട്ടോയൊക്കെ നമ്മളൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാവുന്നത്. ആ വായനയ്ക്ക് അന്നത്തെ ഒരു വായനയുടെ ഒരു ഒരു ലെങ്ത്ത്, അല്ലെ ഒരു രീതി, അത് സംവാദാത്മകമായൊരു വായനയാണ്. നമുക്ക് ഇപ്പം ഞാൻ പറയാം, 78-79 എൻ്റെ ഒരു ഇതാണെങ്കിൽ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം എനിക്ക് ഞാനും ബ്രിട്ടോയും പങ്കുവച്ചിട്ടുണ്ട്. അതിനുശേഷം എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ 6-ാം തിരുമുറിവ് നാടക വിവാദം വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റിനെ പറ്റി 79-ൽ 79-ലും 80-ലും സംസാരിക്കാൻ കഴിയുന്ന ഒരു ക്യാമ്പസ് അന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നവോത്ഥാന മതിലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അന്ന് ഇപ്പോൾ ജി സുധാകരനടക്കം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഭുവനേശ്വരൻ, അല്ലെങ്കിൽ പട്ടാമ്പിയിലെ സെയ്ദാലി, അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദ കോളേജിലെ രാജൻ, ഇങ്ങനെ നിരവധി ആക്കൾ ഒക്കെ ഞങ്ങൾ ഞാനീ പ്രസ്ഥാനവുമായി അടുത്ത് നിൽക്കുന്ന കാലത്ത് ജീവൻ പോയ ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിനുശേഷവും പലരും ഉണ്ടായിട്ടുണ്ട്. അവസാനം നമുക്ക് മഹാരാജാസ് കോളേജിലെ ദുരന്തം വരെ അങ്ങനെ വരുമ്പോൾ, അന്നത്തിൽ നിന്നൊരു അന്ന് ഉള്ള ഒരു സംവാദാത്മകത ഇന്ന് ക്യാമ്പസിനില്ല എന്ന് ഒരുപക്ഷെ ഇന്നത്തെ എസ് എഫ് ഐ നേതാക്കൾ പോലും സമ്മതിക്കും. ഇതൊരു വിമർശനം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അത് എസ് എഫ് ഐയുടെ മാത്രം പ്രശ്നവുമല്ല. ഞാൻ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളിൽ അങ്ങനെ സംവാദം നടക്കുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട്. മുഖ്യധാര രാഷ്ട്രീയത്തിൽ ആ സംവാദം മാറുകയും, ഇപ്പം ഈ നവോത്ഥാനം എന്തൊക്കെ നമ്മൾ മതിലിനെ വിമർശിക്കുമ്പോഴും അനുകൂലിക്കുമ്പോഴും, ഈ കോടതി വിധി കേരളത്തിൽ ഉണ്ടാക്കിയ നവോത്ഥാനത്തിൻ്റെ പരിമിതി എന്താണെന്നും സാധ്യത എന്താണെന്നും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതെത്രത്തോളം നമ്മുടെ ക്യാമ്പസിൽ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ആലോചിക്കണം. ഈ വിഷയം നമ്മുടെ ക്യാമ്പസുകളിൽ അങ്ങനെ ചർച്ചയാകുന്നുണ്ടോ? അങ്ങനെ ചർച്ചയാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആ വിദ്യാർത്ഥി സമൂഹത്തിന് വരൂ. അതുകൊണ്ട് തന്നെ അന്ന് വന്ന നേതാക്കളുടെ ഒരു നിര നമ്മൾ പരിശോധിച്ചാൽ അവരൊക്കെ തന്നെ ആ അർത്ഥത്തിൽ വളരെ ഗഹനമായ അറിവുള്ള ആളുകൾ. ഞാൻ പേരൊന്നും പറയുന്നില്ല. നമുക്കൊക്കെ ഇന്ന് ഒരുപക്ഷെ സി പി എമ്മിൽ മാത്രമാവില്ല, മറ്റു പാർട്ടികളിൽ, സി പി ഐയിൽ, ഇപ്പോൾ സി എം പിയിലെ ജോൺ അടക്കമുള്ള ആളുകൾ, ആ ഒരു സ്റ്റേച്ചറാണ് അവരുടെ അന്ന് വളർന്നു വന്ന ആ ഒരു വളർച്ച. അത് ഇന്നും അവർക്ക് ആ ക്വാളിറ്റിയും
അതിൻ്റെ ഒരു ഗഹനതയും അവർക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ട്. അത് താഴേക്ക് പകരുന്നതിൽ എൻ്റെ അടക്കം, ഞാനടക്കമുള്ള തലമുറ എത്രത്തോളം വിജയിച്ചു എന്ന ചോദ്യം കൂടി ബ്രിട്ടോ വരുന്നുണ്ട്. അതിൽ ബ്രിട്ടോ വളരെ ശക്തമായി ഇടപെട്ട ഒരാളാണ്. മറ്റ് പലരും അങ്ങനെ ഇടപെട്ടിട്ടില്ല എന്ന് പരാതി ഉള്ളപ്പോഴും ഇപ്പം അഭിമന്യുവിൻ്റെ ഒരു പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് അഭിമന്യു വായിച്ച പുസ്തകങ്ങൾ മുഴുവൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടോയിൻ്റെ വീട്ടിൽ നിന്നെടുത്ത പുസ്തകങ്ങളാണ് അഭിമന്യു ഏറ്റവും കൂടുതൽ വായിച്ചത്. ബ്രിട്ടോ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ രാഷ്ട്രീയ ഗുരു. ആ അർത്ഥത്തിൽ ബ്രിട്ടോയ്ക്ക് ആ ഒരു പങ്ക്, ആ കണ്ടിന്യൂവിറ്റി ആ അർത്ഥത്തിൽ ബ്രിട്ടോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ എല്ലാവരും ചേർത്തിട്ടാണ് പറഞ്ഞത്, അത്തരത്തിലൊരു സംവാദാത്മകത കൊണ്ടുവരാൻ കഴിയാതെ പോയി എന്നതും ബ്രിട്ടോയിൻ്റെ മരണം നമ്മെ വല്ലാതെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ സുരേഷ് ബാബു സജീവ രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ഒരു ആംഗ്ലോ ഇന്ത്യനാണ്. ഈ പരിക്കിന് ശേഷം അല്ലെങ്കിൽ ഈ ദുരന്തത്തിന് ശേഷം അദ്ദേഹം യാത്രയിൽ, വായനയിൽ, എഴുത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ മുൻകാല രാഷ്ട്രീയക്കാരെ എല്ലാം സംബന്ധിച്ചിടത്തോളം സാഹിത്യത്തിൽ അതീവ തൽപരരായിരുന്നു, സാഹിത്യേതര എഴുത്തിലെല്ലാം തന്നെയും സജീവമായി ഇടപെട്ടിരുന്നു. ആ നിലയിലുള്ളൊരു തലമുറ പോകുന്നു എന്നുള്ളൊരു തോന്നൽ ശ്രീ സി ആർ നീലകണ്ഠൻ പ്രകടിപ്പിച്ചതുപോലെ ആശങ്ക താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ പുതിയ രാഷ്ട്രീയക്കാരിൽ? ശ്രീ ബ്രിട്ടോയെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ മറ്റൊരു അഭിപ്രായമൊന്നുമില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനത്തിനകത്ത് സംഭവിക്കുന്ന ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ആജീവനാന്ത പരുക്ക് പറ്റിപ്പോയി എന്നുള്ളത് ആണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ പറയാനുള്ളത്. പക്ഷേ അതിനെ സധൈര്യം നേരിടുന്നതിൽ ശ്രീ ബ്രിട്ടോ കാണിച്ച മനോധൈര്യം അത് വളരെ കൂടുതലാണ്. ശ്രീ സി ആർ നീലകണ്ഠൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ശ്രീ സജീവൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അത് വെച്ച് വിലപേശി രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും നേടാനോ ഏതെങ്കിലും കരപറ്റി പിടിക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറായിട്ടില്ല. അത് കഴിഞ്ഞ ഒരു നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി എന്ന നിലയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടതന്നെ അത് പാർട്ടി അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തതാണ് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തുമായിട്ട് നേരിട്ട് പരിചയം അന്ന് എനിക്കുണ്ടായിട്ടില്ല. വിദ്യാർത്ഥി ജീവിത കാലഘട്ടങ്ങളിൽ നേരിട്ട് പരിചയമില്ല, ഒരുപക്ഷെ അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ആ ഒരു സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തെ ഒന്ന് ടെലിഫോണിൽ വിളിച്ചപ്പോൾ സൗഹൃദത്തോടുകൂടി അദ്ദേഹം അത് സ്വീകരിച്ചു. ഞാൻ ആദ്യവും അവസാനവുമായും ശ്രീ ബ്രിട്ടോയായി സംസാരിക്കുന്നത് MLA ആയി നോമിനേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള ഒരു സംഭാഷണമാണ്, അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കാൻ. അപ്പോൾ ആ സമയത്ത് പോലും സമചിത്തതയോടുകൂടി രാഷ്ട്രീയത്തിൻ്റെ ഉൾക്കാമ്പുൾക്കൊണ്ട ഒരു പ്രതികരണമായിട്ടാണ് എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത്. രാഷ്ട്രീയത്തിൽ ഇത്തരം ആളുകളെ ഇനി സൃഷ്ടിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായവും കൂടി ശ്രീ ബ്രിട്ടോയെ അനുസ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. ശ്രീ സി ആർ നീലകണ്ഠൻ, ബ്രിട്ടോയെ സംബന്ധിച്ചിടത്തോളം പരമാവധി അനുഭവങ്ങൾ സമ്പാദിക്കുക, കണ്ണുള്ള കാലത്ത് കാണുക എന്നുള്ളത് ബ്രിട്ടോയുടെ ഒരു വലിയ സ്വകാര്യ അഭിനിവേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. തീർച്ചയായിട്ടും യാത്രയും വായനയും രണ്ടുമാണ് ബ്രിട്ടോയെ ജീവിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ സൗഹൃദങ്ങൾ, പരമാവധി ആളുകളെ കാണുക, പരമാവധി ഇടങ്ങൾ കാണുക, പരമാവധി അനുഭവങ്ങൾ കാണുക, അത് ഓരോന്നിനെക്കുറിച്ചും അങ്ങേയറ്റം ഉള്ളിൽ വലിയ 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 സന്തോഷം അത് പറയുന്നതിലും എഴുതുന്നതിലും ഒക്കെ ബ്രിട്ടോയ്ക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന സ്ഥലത്ത് പോയി എന്ന് നമ്മളോട് പറയുമ്പോൾ ബ്രിട്ടോയുടെ ആ കണ്ണുകളിൽ, ആ ശരീരത്തിൽ നമ്മൾ ആ സന്തോഷം കാണും. കേവലം ഒരു സ്ഥലത്ത് പോയി എന്ന് ഒരു ഫോട്ടോ എടുത്ത് ഒരു ഇടുന്ന പറ്റില്ല, ബ്രിട്ടോയുടെ മനസ്സിൽ അത് 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 വലിയ ആഹ്ലാദം നൽകിയിരുന്നു. ഒരുപക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ തനിക്ക് ഇങ്ങനത്തെ ഒരു കുറവുണ്ട് എന്ന് അതും അതില്ല എന്ന് ബോധ്യപ്പെടുത്താൻ. ശരി, ഒരു മിനിറ്റ് ഞാൻ തിരിച്ചെത്താം ശ്രീ സി ആർ നീലകണ്ഠൻ. താങ്കളിലേക്ക് ബ്രിട്ടോയുടെ സഹപ്രവർത്തകൻ സി പി ജോൺ ടെലിഫോൺ ലൈനിൽ. ശ്രീ സി പി ജോൺ, ആദ്യം ബ്രിട്ടോയെ എങ്ങനെ സ്മരിക്കുന്നു താങ്കൾ? ശ്രീ സി പി ജോൺ, താങ്കളോടാണ് ചോദ്യം. ആരോ എങ്ങനെ സ്മരിക്കുന്നു താങ്കൾ ബ്രിട്ടോയെ? ജോണിലേക്ക് മടങ്ങിയതാണ്, പറഞ്ഞോളൂ, തുടർന്നോളൂ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ യാത്ര, ഓരോ അനുഭവങ്ങളും അദ്ദേഹത്തിനുണ്ട്. ഇവിടെ നിന്ന് മാങ്കുളത്തേക്ക് പോവുകയാണെങ്കിൽ ആ പോകുന്ന വഴിയെക്കുറിച്ച് ബ്രിട്ടോയ്ക്ക് ഒരു ഐഡിയ ഉണ്ട്. ബ്രിട്ടോ ഇമാതിരി പോകണം, അവിടെ ചെന്നാൽ എങ്ങനെ താമസിക്കണം, അവിടെ എന്താണ്. എന്നെ മാങ്കുളത്തേക്ക് വിളിച്ച അനുഭവം എനിക്കുണ്ട്. മാങ്കുളത്തേക്ക് വിളിക്കുമ്പോൾ പറയും, സി ആർ ഇന്ന മാതിരി വരണം നീലകണ്ഠ, അത് ഇങ്ങനെയാണത്, ഇവിടെ ഇങ്ങനെയാണ്. അത് അതൊരു സൂക്ഷ്മതയുണ്ട്.
അത് അത് ആഹ്ലാദം കൊണ്ടാ സൂക്ഷ്മത വരുന്നത്. നമ്മളൊക്കെ ഒരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കുറെ പാടം കണ്ടു, കുറെ മല കണ്ടു, കുറെ പുഴ കണ്ടു എന്ന് പറയുന്നത് പോലെയല്ല ബ്രിട്ടോ കാണുന്നത്. ആ ബ്രിട്ടോന്റെ യാത്രാക്കുറിപ്പ് അങ്ങനെയുള്ള ഇതുകളിലും നമ്മളോട് സംസാരിക്കുമ്പോൾ, ഞാൻ വായിച്ചേക്കാൾ കൂടുതൽ ബ്രിട്ടോയോട് സംസാരിച്ചിട്ടുള്ളതാണ്. ആ അർത്ഥത്തിലാണ് ബ്രിട്ടോയെ നമുക്ക് ആഹ്ലാദമാണ് ബ്രിട്ടോയെ ഒരു എന്താ പറയുക, ഒരു യഥാർത്ഥ യാത്രക്കാരൻ. ശരി, ഞാൻ മടങ്ങിയത് ഷീ സി പി ജോൺ വീണ്ടും ടെലിഫോണിലായി. ഷീ സി പി ജോൺ, ആദ്യം എങ്ങനെ സ്മരിക്കുന്നു താങ്കൾ ബ്രിട്ടോയെ? ഷീ സി പി ജോൺ കേൾക്കാമോ? ഹലോ, പറഞ്ഞോളൂ ഷീ സി പി ജോൺ, എങ്ങനെ സ്മരിക്കുന്നു താങ്കൾ? വാസ്തവത്തിൽ പ്രതികരിക്കാനൊക്കെ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. കഴിഞ്ഞ ക്രിസ്മസിന്, അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് മണിക്കൂറുകളോളം സമയം ബ്രിട്ടോയുമായിട്ട് സംസാരിച്ചിരുന്നു. പതിവ് പോലെ കഴിഞ്ഞ 35 കൊല്ലമായിട്ട് ഇത്തവണയും എന്റെ കേൾക്ക് തന്നെയാണ് ക്രിസ്മസിന് ബ്രിട്ടോയ്ക്ക് ബ്രിട്ടോയുടെ വീട്ടിൽ മുറിച്ചത്. ആ കേക്കുമായിട്ട് ശ്രീനിയും മോഹം തീവണ്ടി കയറി കൽക്കട്ടയ്ക്ക് പോയി. എനിക്ക് കാണാൻ കഴിയുന്ന ഒരു മരണമല്ല ബ്രിട്ടോയുടെ മരണം. ബ്രിട്ടോ ധീരതയുടെ ഒരു പര്യായ പദമായി. ഒരു മനുഷ്യന് ഏതെല്ലാം തരത്തില് ധീരനാവാമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ബ്രിട്ടോ. 35 കൊല്ലം മുമ്പ് ബ്രിട്ടോയ്ക്ക് കൂട്ടതിന് ശേഷം ഓരോ ദിവസവും ഞങ്ങൾ തള്ളി നീക്കിയത് വലിയ ആകാംക്ഷയിലായിരുന്നു. ബ്രിട്ടോ മരിക്കുമെന്ന് പലപ്പോഴും കരുതിയിരുന്നു. പക്ഷെ ആ മരിക്കും എന്ന് കരുതിയിട്ട് ബ്രിട്ടോയെ കാണാൻ പോകുമ്പോഴൊക്കെ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ബ്രിട്ടോയുടേത്. അങ്ങനെ വർഷങ്ങൾ കട്ടിലിൽ കിടന്ന് അദ്ദേഹം ജീവൻ തള്ളി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം പ്രണയിച്ച് ഒരു കുട്ടിയെ വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നത്. ആ പ്രണയവിവാഹത്തിന് ആരും സഹായത്തിലുണ്ടായില്ല. അതിനിടയിൽ പാർട്ടി തുടർന്ന് ഞങ്ങളൊക്കെ CMD ആയിരുന്നു. പക്ഷെ എന്റെ വീട്ടിലാണ് ബ്രിട്ടോ വിവാഹം കഴിച്ച് താമസിച്ചത്. എന്റെ ഭാര്യയാണ് ബ്രിട്ടോയുടെ വിവാഹത്തിന്റെ സാക്ഷി. എന്റെ ഭാര്യ സഹോദരന്റെ ഭാര്യയാണ്. ഞാനാണ് വിവാഹം നടത്തിയത്. അങ്ങനെ ഏതാണ്ട് 2-3 ആഴ്ചക്കാലം എന്റെ വീട്ടിൽ താമസിച്ചു. ബ്രിട്ടോയ്ക്ക് അങ്ങനെ പാർട്ടി ആ വിവാഹത്തിന് കൂട്ടുവന്നില്ല എന്നൊക്കെ പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ബ്രിട്ടോയോട് പറഞ്ഞു, ബ്രിട്ടോ ഒരിക്കലും വിവാഹത്തിന്റെ പേരിൽ CPM തെറ്റിദ്ധരിക്കരുത്. നിന്നെ നോക്കിയതും സംരക്ഷിച്ചതും ഒക്കെ CPM ആണ്. അതുകൊണ്ട് നീ CPM തന്നെ തിരിച്ച് നീ മാനസികമായിട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് ഞാൻ സഹാബർമ്മ ലോറൻസിനെ വിളിച്ച് ബ്രിട്ടോയെ ഏൽപ്പിക്കുന്ന ഞാനാണ്. അങ്ങനെ ബ്രിട്ടോയുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ, ഞങ്ങൾ രണ്ട് പാർട്ടിയിലാണെങ്കിലും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഞാൻ കഴിഞ്ഞത്. പിന്നീട് ബ്രിട്ടോ തന്നെ MLA ആയി. അതിനു മുമ്പ് ബ്രിട്ടോയുടെ അച്ഛൻ MLA ആയി. ഒരുപാട് സംഘർഷങ്ങൾ ബ്രിട്ടോയ്ക്കുണ്ടായിരുന്നു. ഒരുപാട് ആത്മസംഘർഷങ്ങൾ, സംഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പങ്കുവെക്കുന്നത് അതൊന്നും തന്നെ ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ബ്രിട്ടോ നമ്മുടെ കേരള ചരിത്രത്തില് ഒരു വലിയ കഥാപാത്രമാണ്. എങ്ങനെ തന്റെ പ്രസ്ഥാനത്തിന് തള്ളി പറയാനും ആ പ്രസ്ഥാനത്തിന് വേണ്ടി അങ്ങനെ നിൽക്കണമെന്നും കാണിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും മാർക്സിസത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ മാറിയില്ല. ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായി. അദ്ദേഹം ഏറ്റവും കൂടുതൽ മത നേതാക്കന്മാരായിട്ട് നല്ല ബന്ധം പുലർത്തുമ്പോഴും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഒന്നും 3 കോടി ആവശ്യമായിരുന്നില്ല. അദ്ദേഹത്തിന് മാർക്സിസം മതിയായിരുന്നു, ഭൗതികവാദം മതിയായിരുന്നു. അദ്ദേഹം പറയാറുണ്ട്, ബ്രിട്ടോ പറയാറുണ്ട്, എനിക്കൊരു ഭൗതികവാദ ആശ്രമം തുടങ്ങുന്നു എന്ന് പറയാറുണ്ട്. ഇത്രയും വ്യക്തതയോടുകൂടി ഭൗതികവാദത്തെ തന്റെ ഏറ്റവും പ്രയാസകരമായ ജീവിത മുഹൂർത്തങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ബ്രിട്ടോ തന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അവസാനം എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഞാൻ വീട്ടിൽ നിൽക്കുന്നില്ല, ഞാൻ തൃശ്ശൂർക്ക് പോവാ, പഴയ SFI കാണണം, അല്ലെ എന്റെ സ്നേഹിതനും കൂടിയായിട്ടുള്ള പുരുഷനെ കാണണം, ഇവരെ പലരെയും കാണണം, എനിക്ക് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ട് കാലിലും തളർന്നു പോയ ബ്രിട്ടോ 2 കാലുമുള്ള ഞങ്ങളെക്കാൾ എല്ലാം യാത്ര ചെയ്തു. ഹിമാലയം വരെ ഒരു പഴയ അംബാസഡർ കാറിൽ യാത്ര ചെയ്തു. ഇന്ത്യ മുഴുവൻ കണ്ടു. ഏർപ്പെട്ട വേണമെങ്കിലും ബ്രിട്ടോ പോകുമായിരുന്നു. അതുകൊണ്ട് തളർച്ച ശരീരത്തിനല്ല മനസ്സിനാണ് എന്ന് തെളിയിച്ച വ്യക്തിയും കൂടിയാണ് ബ്രിട്ടോ. ഞാൻ കൂടുതലും ഇപ്പൊ ഒന്നും പറയുന്നില്ല. ബ്രിട്ടോ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിന്റെ ഒരു ദുഃഖമാണ്, അതേസമയം തന്നെ രാഷ്ട്രീയ ധീരതയുടെ പര്യായവുമാണ്.
ശ്രീ ജോൺ, ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് ബ്രിട്ടോ കുത്തേറ്റ് വീഴുന്നത്. ആ കാലഘട്ടം എങ്ങനെ അത് സംഭവിച്ചു എന്നെ സംബന്ധിച്ച് താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് എനിക്കറിയാം. താങ്കളുടെ മാനസികാവസ്ഥ എങ്കിൽ പോലും അവിടെ പതിവ് പോലെ എല്ലാ ഇപ്പോഴും കോളേജുകളില് സംഘർഷം നടക്കുന്നുണ്ട്. അപ്പൊ അന്ന് മഹാരാജാസിന് സംഘർഷം ഉണ്ടായിരുന്നു. ബ്രിട്ടോ ആ കാലഘട്ടത്തിന് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തിന് പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ചന്ദ്രനാ പ്രവർത്തനത്തിന് കുറച്ച് ഒഴിവാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുക. പക്ഷേ പഠിത്തത്തിന്റെ ഇടയ്ക്ക് സംഘർഷം നടക്കുന്ന അറിഞ്ഞിട്ട് ബ്രിട്ടോ അങ്ങോട്ട് പോയതാണ്. അങ്ങോട്ട് ചെന്നപ്പോഴാണ് അവിടെ ഞാൻ ആ പേരിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നതിന് എനിക്ക് അറിയാൻ പറ്റില്ല. വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തി അന്ന് കെ എസ് സി എസ് എഫ് ഐയുമായിട്ടാണ് സംഘർഷം നടന്നുകൊണ്ടിരുന്നത്. അവിടെ അദ്ദേഹത്തെ പിടിച്ചു നിർത്തി കുത്തുകയാണ് ചെയ്തത്. ആ കുത്തിയപ്പോൾ പിന്നീട് വി കെ മോഹനൻ നമ്മുടെ ഹൈക്കോടതിയുടെ ജഡ്ജായി വി കെ മോഹനൻ എന്ന ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിലുണ്ട്. ഞാൻ സംസ്ഥാന പ്രസിഡന്റാണ്. ബ്രിട്ടോയെ എടുത്തുകൊണ്ട് പോകുന്നത് വി കെ മോഹനാണ്. വി കെ മോഹനെ ഓർമ്മകളുണ്ട്. അതിനുശേഷം വീണ്ടും ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടായെങ്കിലും ബ്രിട്ടോയെ കുത്തിയതിനെ തുടർന്നുണ്ടായ സംഘർഷം അവിടെ കീഴടക്കി. പക്ഷെ ഇപ്പോഴും ക്യാമ്പസുകളിൽ സംഘർഷമൊന്നുമില്ല. ക്യാമ്പസ് അതേ ക്യാമ്പസിൽ തന്നെ ഈയുടെ അഭിമന്യു എന്ന് പറയുന്ന ഒരു കുട്ടി കുത്തുകൊണ്ട് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ബ്രിട്ടോയുടെ ഈ സംഭവം ഇതൊന്നും ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങളും ക്യാമ്പസുകൾ എങ്ങനെ സമാധാനം പുനഃസ്ഥാപിക്കണം അല്ലെങ്കിൽ എങ്ങനെ സമാധാനം ഉണ്ടാക്കണം എന്ന് ബ്രിട്ടോയുടെ അനുഭവത്തിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ബ്രിട്ടോ ആ സംഭവത്തിന് ശേഷവും ഒരിക്കലും തളരാതെ ഒരിക്കലും തളരാതെ ഒരു പരാതിയും പറയാതെ ആരോടും പിണങ്ങാതെ ഞങ്ങൾ രണ്ട് പാർട്ടിയിലായിട്ടും ഒരു മുഖം ചൊളിച്ച് കാണിക്കാതെ എന്നും എന്നെ വിളിക്കുന്നു ഒരു സ്നേഹിതനായിരുന്നു. ബ്രിട്ടോ ഒരു ഇതിഹാസമാണ്. ബ്രിട്ടോ ആ സംഭവത്തിന്റെ തുടർക്കഥകളെ കുറിച്ചൊന്നും ഞാനിപ്പോ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. അതൊന്നും പറയേണ്ട ഒരു സമയവുമല്ല. എന്തായാലും ബ്രിട്ടോ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. ആ ബ്രിട്ടോ ഏറ്റവും ധീരനാണ്. ആ ധീരതയുടെ മുമ്പിൽ ഞാൻ തലവിരിക്ക മാത്രം ചെയ്യാം. ചിക്കനിൽ പുതിയ രുചികൾ ചമയ്ക്കുന്നതാണ് മലയാളിക്ക് രസം. ഈസ്റ്റേൺ ചിക്കൻ മസാല മലയാളിയെ രസിപ്പിക്കുന്ന അസൽ രുചി. ജീവിതം ആസ്വദിക്കും രുചിയുള്ള കടുപ്പവുമായി ഈസ്റ്റിൽ രുചിയുള്ള കടുപ്പം. ചിക്കനിൽ പുതിയ രുചികൾ ചമയ്ക്കുന്നതാണ് മലയാളിക്ക് രസം. ഈസ്റ്റേൺ ചിക്കൻ മസാല മലയാളിയെ രസിപ്പിക്കുന്ന അസൽ രുചി. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ക്രിസ്തുമസ് പുതുവത്സര കമ്പർ ഒന്നാം സമ്മാനം 6 കോടി രൂപ. ജീവിതം ആസ്വദിക്കും രുചിയുള്ള കടുപ്പവുമായി ഈസ്റ്റിൽ രുചിയുള്ള കടുപ്പം. ജീവിതം ആസ്വദിക്കും രുചിയുള്ള കടുപ്പവുമായി ഈസ്റ്റിൽ രുചിയുള്ള കടുപ്പം. ന്യൂസ് ലൈക്ക് തുടർന്നു. സുരേഷ് കുറുപ്പ് എം എൽ എ ടെലിഫോൺ ലൈനിൽ. ശ്രീ സുരേഷ് കുറുപ്പ് വളരെ അടുത്ത സഹപ്രവർത്തകനായിരുന്നു ജോൺ ബ്രിട്ടോ. എങ്ങനെ സ്മരിക്കുന്നു താങ്കൾ? 70കളുടെ മധ്യം മുതലുണ്ടായിരുന്ന സൗഹൃദവുമാണ് ബ്രിട്ടോയുമായിട്ടുണ്ടായിരുന്നത്. ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും നിഷ്കളങ്കനും ധീരനുമായ മനുഷ്യനായിരുന്നു ബ്രിട്ടോ. ജീവിതത്തിൽ ആരെയും തളർത്തുന്ന പ്രതിസന്ധിയാണ് ബ്രിട്ടോ അഭിമുഖീകരിച്ചത്. മാരകമായ പരിക്കാണ് ആ കുത്തേറ്റ് അദ്ദേഹത്തിന് വന്നത്. കഴുത്തിന് താഴെ തളർന്നു പോയി. അതിനെയെല്ലാം അതിജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ബ്രിട്ടോ. അതിനെക്കുറിച്ച് ആരോടും ബ്രിട്ടോ പരാതി പറഞ്ഞില്ല. ബ്രിട്ടോ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു.
എം എൽ എ ആയി 4 പുസ്തകങ്ങൾ എഴുതി വിവാഹിതനായി ഒരു മോളുണ്ട്. അങ്ങനെ ഈ ഈ വലിയ അപകടത്തെ ധീരമായി നേരിട്ട ഒരാളാണ് ബ്രിട്ടോ. ഏത് പ്രതിസന്ധിയെയും കൂസലില്ലാതെ നേരിട്ട ഒരാളാണ്. അതേപോലെ യാതൊരു കാപട്യവും ജീവിതത്തിൽ കാണിച്ചിട്ടില്ലാത്ത ഒരാളാണ് ബ്രിട്ടോ. എറണാകുളത്തെ എസ് എഫ് ഐയുടെ വളർച്ചയിൽ നിർണായകമായി പങ്കുവഹിച്ച ഒരാളാണ്. ഏത് സ്ഥലത്തും ബ്രിട്ടോ ഉണ്ടാവും, ഏത് കാര്യത്തിനും ബ്രിട്ടോ ഉണ്ടാവും. ബ്രിട്ടോ ഉള്ളത് എല്ലാവർക്കും വലിയ ആത്മവിശ്വാസം കൊടുത്തിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ തന്റെ ജീവിതത്തിലും താനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ധൈര്യവും സ്നേഹവും പകർന്നു കൊടുത്ത ആളാണ് ബ്രിട്ടോ. എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഒരാളാണ് ഭക്ഷണം. അടുത്തിടെ അദ്ദേഹം യാത്ര പുറപ്പെടാൻ പോയപ്പോ ആർക്കും അത് അനുകൂലിക്കാനായില്ല. കാരണം 10-18,000 കിലോമീറ്റർ ഹിമാലയത്തിലേക്കാണ് പോകുന്നത്, പഴയ അംബാസഡർ കാറിൽ യൂറിൻ ബാഗും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. താങ്കളാണ് ധൈര്യം കൊടുത്ത് സുരേഷ് കുറുപ്പ് താങ്കളായിരുന്നു അതിനോട് യോജിച്ച് നിന്നത്, പോകാൻ തീരുമാനിച്ചാൽ പോകണം എന്ന് നിലപാടെടുത്തത് സുരേഷ് കുറുപ്പായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ടാണ് ഞാൻ സുരേഷ് കുറുപ്പിനോട് ചോദിച്ചത്. അല്ല, അത് അന്ന് ഞാൻ ഇപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ജോണാണെങ്കിലും സുരേഷ് കുറുപ്പാണെങ്കിലും ഇപ്പം ബ്രിട്ടോ ആണെങ്കിലും ഒരു ഇപ്പം വി കെ മോഹനൻ, അന്നത്തെ ഈ അന്ന് നമുക്കുള്ളൊരു വലിയ സൗഹൃദമുണ്ട്. ആ സൗഹൃദം ഇന്നും തുടരുന്ന അത്യപൂർവം. പാർട്ടി മാറിയേക്കാം, പൊസിഷൻ മാറിയേക്കാം. അപ്പോൾ നേരത്തെ ജോൺ പറഞ്ഞു ബ്രിട്ടോയ്ക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ സി എം പിയിലെ ജോണിനെയാണ് ബ്രിട്ടോയെ സഹായിച്ചത്. ധൈര്യം വേണമെന്ന് പറഞ്ഞപ്പോൾ സുരേഷ് കുറുപ്പിനെയാണ്. ഇപ്പോൾ പലപ്പോഴും എനിക്ക് പോലെ ഓർമ്മയുണ്ട്, ചിലപ്പോൾ പരിസ്ഥിതി അതുപോലെയുള്ള വിഷയം വിളിച്ചിട്ട് നിലവിലുണ്ട് എനിക്കിപ്പോൾ അറിയണം ആ കാര്യം എന്ന് നമ്മളോട് പറയാം. ഇത് ഈ ഒരു ആ ഒരു വിശാലമായ ഒരു ഫ്രണ്ട്ഷിപ്പും അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു ധൈര്യം അത് വളരെ അത്യാവശ്യമാണ്. ഇനി ഇങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കണമെങ്കിൽ അതൊരു വലിയ ശക്തിയാണ്. അത് കുറുപ്പ് നമുക്കറിയാം, സുരേഷ് കുറുപ്പ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സൗഹൃദത്തിൻ്റെ ആളാണ് എല്ലാവരുമായിട്ടും, പ്രത്യേകിച്ചും ബ്രിട്ടോ ആയിട്ട് ആ ഒരു കാലത്തെ. പിന്നെ ബ്രിട്ടയോട് ആ അത്തരത്തിലുള്ളൊരു വാത്സല്യമുണ്ടല്ലോ, കാരണം നമുക്ക് ഒരു മാനസിക വാത്സല്യം എന്ന് മാത്രമല്ല നമുക്ക് അത്ര ഒരു മാനസികമായ അടുപ്പമുണ്ട്. ഇപ്പോൾ ജോൺ പറഞ്ഞതുപോലെ ഇങ്ങനെ ധീരനായ ഒരു മനുഷ്യനെ നമുക്ക് കണ്ടെത്താൻ വിഷമമാണ്. ആ ധീരതയുടെ എണ്ണം പറഞ്ഞു. ഒന്ന്, അതിനുശേഷം യാത്ര ചെയ്യുന്ന, വിവാഹിതനാകണം എന്ന് ആളുകൾ പറയുമ്പോൾ പോലും ഒന്ന് പിന്തിരിപ്പിക്കും, നീ വിവാഹിതനായാൽ അത് ഭാവി ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്, കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള ശ്രമം, യാത്ര ഫൈറ്റാണ് ജീവിതത്തിൽ അങ്ങേയറ്റം. ഇനി ഞാൻ ഒന്നിലും പിന്നിലല്ല എന്ന്, ഇതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല എന്ന്. ഞാനതാ പറഞ്ഞ പലപ്പോഴും ആ 83 കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ബ്രിട്ടോക്ക് പലപ്പോഴും ഇഷ്ടമല്ലായിരുന്നു. അതൊന്നും അതിങ്ങനെ പോവും. അത് തന്നെ ഒരാളുടെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. എൻ്റെ ദൗർബല്യങ്ങളെക്കുറിച്ചല്ല, എൻ്റെ ശക്തികളെക്കുറിച്ച് സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത്. അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ജോൺ പറഞ്ഞതിനേക്കാൾ അതുപോലെ തന്നെ ദുഃഖിതനായ ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ബ്രിട്ടോ നമ്മുടെ ഉള്ളിൽ തരുന്നൊരു ഊർജ്ജം അത്. ശ്രീ എ സജീവൻ, നോക്കൂ, ആ ഊർജ്ജമാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടോയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇനിയും അദ്ദേഹത്തിന് ജീവിക്കാനാകുമായിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് അതിൻ്റെ വ്യക്തമായ രോഗവിവരം അറിയില്ല, വയറുവേദന എന്നാണ് പറയുന്നത്, ആശുപത്രിയിൽ പോകുന്നു. എല്ലാ ശരീര അവയവങ്ങളും ഏതാണ്ട് നിശ്ചലമായിരുന്ന കാലഘട്ടമുണ്ട്. ജോൺ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പല ഘട്ടങ്ങളിലും ബ്രിട്ടോ മരിക്കാൻ പോകുന്നു, ബ്രിട്ടോയുടെ നട്ടലിൽ നിന്ന് നീര് കൂടുന്നു എന്നുള്ള ഒരു പ്രശ്നം ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെ ഓരോന്നോരോന്നോരോന്നായി അവിടെ ഒന്നും ബ്രിട്ടോ മരിക്കുന്നില്ല. വളരെ യാദൃച്ഛികമായി ഇപ്പോൾ നമ്മളെ ആ വാർത്ത തേടി വരികയാണ്. പക്ഷെ ആ മരണാസന്നമായ അവസ്ഥകളെയെല്ലാം അതിജീവിക്കാൻ ആ നിശ്ചയദാർഢ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു, ആ കമ്മ്യൂണിസ്റ്റുകാരന് കഴിഞ്ഞിരിക്കുന്നു എന്നല്ലേ? തീർച്ചയായിട്ടും ഇതില് നേരത്തെ സുരേഷ് കുറുപ്പ് പറഞ്ഞല്ലേ, ബ്രിട്ടോയുടെ സാന്നിധ്യം പോലും മറ്റുള്ള ആളുകൾക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്. ബ്രിട്ടോക്ക് ആത്മവിശ്വാസം ഉണ്ട് എന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ അവർക്കൊരു ആത്മവിശ്വാസം നൽകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇദ്ദേഹം ആ ഒരു വീൽ ചെയറിനുള്ളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എത്രമാത്രം തണലായി മാറുന്നു എന്നുള്ള ഒരു വലിയ ഒരു സന്ദേശമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബ്രിട്ടോ നമ്മളിന്ന് വിട്ടുമാറിക്കഴിഞ്ഞു, ഇന്ന് അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞു. പക്ഷേ ആ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതവും
അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ മൂന്നര പതിറ്റാണ്ടുകളും അപ്പോഴുള്ള ഈ ഇദ്ദേഹത്തിന്റെ പ്രത്യേക ജീവിതം ഉണ്ടല്ലോ, അതിന് മുമ്പത്തെ ജീവിതം വളരെ സജീവമായിട്ടുള്ള ജീവിതമായിരുന്നു. അതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ശരിക്കും പറഞ്ഞാൽ അത് മറ്റുള്ള ശരിയായ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു പാഠമാവേണ്ട, മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കും പാഠമാവേണ്ടാണ്. അദ്ദേഹത്തിന്റെ അതായത് സ്വാർത്ഥത എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ജീവിതം എപ്പോഴും എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് വളരെ സമ്പൂർണമായിട്ട് തനിക്കിതെല്ലാം ഉണ്ട്, ഞാൻ ഇതിൻ്റെ ഈ സമൂഹത്തിലെ ഒരു സജീവ പങ്കാളിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് പോവുക എന്നൊരു പ്രത്യേകത ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സൈമൺ ബ്രിട്ടോയുടെ ജീവിതത്തിൽ നിന്നും ഓരോ ആളും, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകൾ, അത് പാഠമാക്കേണ്ടതാണ്. അദ്ദേഹം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നിന്നിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന പല പല ആളുകളും, ഇപ്പം ഇവിടെ പറഞ്ഞ ജോൺ പോലും, സി പി ജോൺ പോലും, അത് ആ ഒരു അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഈ ഒരുപക്ഷെ സജീവമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ, ഇപ്പോൾ ബ്രിട്ടോ ഇതൊരു ഒരു പരിക്കും പറ്റാത്ത രൂപത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, സി പി ജോൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ, അതേപോലെ മത്തായി ചാക്കോ, ടി പി ചന്ദ്രശേഖരൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പാർട്ടിയുടെ ദിശയിൽ പോലും വലിയ മാറ്റം വരും. കാരണം അവരെല്ലാവരും എപ്പോഴും ശ്രമിച്ചിരുന്നത് പാർട്ടിയുടെ ഒരു കൃത്യമായിട്ടുള്ള ആദർശാത്മകമായ രീതിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു. കറകളഞ്ഞ ഒരു പരിസ്ഥിതിയിലൂടെ ജീവിക്കുകയും അങ്ങനെ പാർട്ടിയുടെ ഒരു ജീവിതത്തിൽ പോലും, പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പോലും അവർ കറകളഞ്ഞ രൂപത്തിലുള്ള ഒരു പ്രതീകമായിട്ട് മാതൃകയായിട്ട് നിന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളായിട്ട് മാറുക, ഇപ്പോൾ ബ്രിട്ടോയെ അനുസ്മരിക്കുക എന്നതിനേക്കാൾ ബ്രിട്ടോയുടെ ജീവിതത്തിൽ നിന്നും ഈ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് 1983 ഈ പ്രശ്നത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, മൂന്നര പതിറ്റാണ്ട് കാലത്തെ ജീവിതം, ഈ ഇവിടെയൊക്കെ മറ്റുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിലുൾപ്പെടെ പല രാഷ്ട്രീയ പ്രവർത്തകരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ജീവിതം ഒരു പാഠമാക്കാനുണ്ടാവില്ല. നോക്കൂ, നമ്മുടെ നിയമസഭയിൽ 2011-2016 തോന്നുന്നു അല്ലേ, 2006-2011 കാലഘട്ടത്തിൽ വീൽ ചെയറിൽ നിയമസഭയിലേക്ക് എത്തുകയും വീൽ ചെയറിൽ നിയമസഭയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരാൾ സംസ്ഥാന നിയമസഭയിൽ വേറെ ഉണ്ടാവില്ല. എന്നിട്ടും ഒരു ആംഗ്ലോ ഇന്ത്യൻ എം എൽ എയും സി ആർ നീലകണ്ഠൻ, കൊച്ചിക്കാരനായ താങ്കൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, എനിക്ക് ഓർമ്മയില്ല, നിയമസഭാ പ്രവർത്തനങ്ങളെ ഓർമ്മയില്ല. അല്ല, സാധാരണഗതിക്ക് ആംഗ്ലോ ഇന്ത്യൻ എം എൽ എമാരെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ നമ്മുടെ എന്റെ വളരെ അടുത്ത സുഹൃത്താണ് ഇപ്പോഴത്തെ എം എൽ എ, അദ്ദേഹത്തെ ഞാൻ കുറച്ചൊന്നും കാണുന്നില്ല. പക്ഷെങ്കിൽ പോലും നിയമസഭാ പ്രവർത്തനങ്ങളിൽ, പ്രവർത്തനത്തിൽ അത് ബ്രിട്ടോ നിറഞ്ഞു നിന്നതുപോലെ ഇപ്പോഴുള്ള എന്റെ സുഹൃത്ത് അന്നത്തെ ഒരു യു എം എൽ എ തന്നെയാണ്, അദ്ദേഹത്തിന് പോലും വന്നിട്ടില്ല. മറ്റ് പല എം എൽ എമാരുടെയും പേര് നേരത്തെ പറഞ്ഞതുപോലെ ആരായിരുന്നുവെന്ന് നമുക്ക് അറിയുക പോലുമില്ല. അവിടെയാണ് ബ്രിട്ടോ തനിക്ക് കിട്ടിയ ആ സ്ഥാനം, അത് കേവലം സ്ഥാനമല്ല, അതൊരു ഔദാര്യമല്ല, അദ്ദേഹത്തിന് എന്നേ കിട്ടേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നേരത്തെ സജീവ പറഞ്ഞതുപോലെ പൂർണ്ണാരോഗ്യവാനാണെങ്കിൽ വേണമെങ്കിൽ ആളുകൾക്ക് ചിന്തിക്കാല്ലേ, പാർട്ടി ഒരു കടപ്പാട് എന്നുള്ള നിലയിൽ ഒരു നോമിനേഷൻ എം എൽ എ സ്ഥാനം ബ്രിട്ടോയ്ക്ക് കൊടുത്തതാണോ എന്ന്. പക്ഷെ അത് അതിലൂടെ അതിന്റെ പ്രവർത്തനത്തിലൂടെ ഇതെനിക്ക് ഔദാര്യം കിട്ടിയതല്ല, എന്റെ കഴിവിന് കിട്ടിയിട്ടില്ല ഒരിക്കലും അല്ല. ബ്രിട്ടോ ഞാനിപ്പോ ഒരു എം എൽ എ കുറച്ച് കാണുന്നില്ലെങ്കിലും ഇന്ന് അടക്കം നിയമസഭയിൽ വന്നിട്ടുള്ള പല 90% എം എൽ എമാരെക്കാളും ഏത് വിഷയത്തിലും ഗഹനമായി പോകാനും നന്നായി അവതരിപ്പിക്കാനും ഈ എല്ലാ ദൗർബല്യങ്ങൾക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വീഴ്ചകൾക്കും ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങളാണെങ്കിലും അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണെങ്കിലും അതിനായിട്ടുള്ള പഠനങ്ങളാണെങ്കിലും ഒക്കെ നമുക്കത് കാണാൻ കഴിയും. കേവലം ഒരു നോമിനേറ്റഡ് എം എൽ എ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഔദാര്യം കൊണ്ടുവന്ന ഒരാളായിരുന്നില്ല. നോക്കൂ, ഈ അസുഖം ഇല്ലായിരുന്നു, ഈ ഇദ്ദേഹത്തിന് ഈ അപകടം പറ്റിയില്ലായിരുന്നുവെങ്കിൽ കേരള നിയമസഭയിൽ ഇന്നുള്ള പല മന്ത്രിമാർക്കും ഒപ്പം ബ്രിട്ടോ മന്ത്രിയാകുമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് അതിന് ആംഗ്ലോ ഇന്ത്യനും ഒരു ആംഗ്ലോ ഇന്ത്യനും ആവണ്ട, ഒരു നോമിനേഷനും വേണ്ട, ബ്രിട്ടോ ആകുമായിരുന്നു. വളരെ നന്ദി. സ്മരിച്ചതിന് ശ്രീ സി ആർ നീലകണ്ഠൻ, എ സജീവൻ അഡ്വക്കേറ്റ് സുരേഷ് ബാബു, സി പി ജോൺ, സുരേഷ് കുറുപ്പ്, ജസ്റ്റിസ് വി കെ മോഹനൻ, കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി. ന്യൂസ് ലൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.